എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് SLC സോഷ്യൽ സയൻസ് അഥവാ ഹിസ്റ്ററിയിലെ 3, 4, 5, 6, 7 പാഠങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ഓരോ പാഠങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് ാം അപ്പോൾ 1, 2 അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വീഡിയോസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കാലത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വേഗത്തിൽ വീഡിയോയിൽ കടന്നാലോ. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 3-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസുകളുമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് പൊതുവെ ഈ ഒരു പാഠത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നത് എന്ന് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ 3-ാമത്തെ അധ്യായമാണ് പൊതുഭരണം എന്ന അധ്യായമാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഏരിയയിൽ നിന്നും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും 1 മാർക്കിനുള്ള ഓരോ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ ഏതൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസുകൾ എന്ന് ചോദിച്ചാൽ, 1-ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സ്ഥാപിക്കുന്നത് ഇത് ആരുടെ അഭിപ്രായമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു അഭിപ്രായം മനസ്സിലായല്ലോ. അഥവാ പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എൻ ഗ്ലാഡന്റെ അഭിപ്രായമാണ്. അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ 2-ാമതായിട്ടുള്ള മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്, അതോടുകൂടെ തന്നെ ഈ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച സംഘടന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് വർഷമാണ്. അപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ 2005-ാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ആ ഒരു സംഘടന എന്ന് പറയുമ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഒരു നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന സംഘടന കൂടിയാണ്. ഇനി അടുത്തതായിട്ട് 3-ാമത്തെ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ബാങ്കിംഗ് രംഗത്ത് ആരംഭിച്ച സ്ഥാപനം അഴിമതി സ്വജനപക്ഷപാതം എന്നിവയ്ക്കെതിരെ പരാതി നൽകാം സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ തലവനായിട്ട് നിയമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നിയമിക്കുന്നത് എന്ന് പറയുന്നത് ഓംബുഡ്സ്മാനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത് ഓംബുഡ്സ്മാൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ 4-ാമതായിട്ട് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഇത് ആരുടെ നിരീക്ഷണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എന്തിനെ കുറിച്ചുള്ള നിരീക്ഷണം കൂടിയാണ്. അപ്പോൾ ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ആരാണ്, അതേപോലെ തന്നെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നിരീക്ഷണം എന്ന് പറയുമ്പോൾ APJ അബ്ദുൽ കലാമിന്റെ നിരീക്ഷണമാണ്. അതേപോലെ തന്നെ ഈ ഒരു നിരീക്ഷണം പ്രധാനമായിട്ടും ഈ ഗവേൺസിനെ സംബന്ധിച്ചുള്ള നിർവചനമായിട്ടാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നിർവചനം നടത്തിയിരിക്കുന്നത് APJ അബ്ദുൽ കലാം ആണ്. അതേപോലെ തന്നെ ഈ ഒരു നിർവചനം പ്രധാനമായിട്ടും ഈ ഗവേൺസിനെ സംബന്ധിച്ചുള്ള ഒരു നിർവചനം കൂടിയാണ്. ഇനി അടുത്തതായിട്ട് 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് എല്ലാ സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന നിയമത്തിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരാണ് വിവരാവകാശ നിയമമാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിവരാവകാശ നിയമം നിലവിൽ വന്നിരിക്കുന്നത് 2005-ാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്. അപ്പോൾ ഇങ്ങനെ UPSC ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അഥവാ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്ന്. ഇനി അതേപോലെ തന്നെ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമനം നടത്തുന്നത് ഗവർണറാണ്. അപ്പോൾ ആൻസർ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഗവർണർ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗിക്കുന്ന പറയുന്ന പേരെന്താണ്.
ഇനി അതേപോലെ തന്നെ മറ്റൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള ഈ ഒരു ഭരണരംഗത്തെ പറയുന്നതിനേക്കാണ് ഇ ഗവേൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഭരണരംഗത്തെ പറയുന്നതാണ് ഇ ഗവേൺസ് എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്നു. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു നിയമത്തിന് പറയുന്ന പേരാണ് സേവനാവകാശ നിയമം എന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതേപോലെ തന്നെ അവരുടെ ചുമതലകളും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് റിയൽ ആൻസേഴ്സുകൾ തന്നെയാണ്. അപ്പോൾ എക്സാമിന് ഒരുപക്ഷെ ഇങ്ങനെ ആൻസേഴ്സുകൾ തരണമെന്നില്ല. ഇനി അതല്ലെങ്കിലാണ് അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മോട് അവരുടെ ഡ്യൂട്ടീസുകൾ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയുക. അപ്പൊ നമുക്ക് ആ ഒരു ആൻസേഴ്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒന്നാമതായിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ചുമതലയാണ് ചികിത്സാ സൗകര്യമാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കൃഷിഭവനാണ്. അപ്പോൾ കൃഷിഭവൻ എന്ന് പറയുമ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ക്രമസമാധാനം പാലിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളും അവരുടെ ചുമതലകളും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വർഗീകരണത്തെ കുറിച്ചും അതേപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സാമ്പിൾസുകളും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടും നോൺ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടും ഒരു മാർക്കിന്റേതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുമുള്ള രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ രണ്ട് മാർക്കിന്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുക എന്ന് കൂടി നമുക്ക് ഒന്നാക്കാം. അപ്പോൾ വരാവുന്ന പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഒന്നാമതായിട്ട് എന്താണ് ഭരണ നവീകരണം, അതേപോലെ തന്നെ ആ ഒരു ഭരണ നവീകരണത്തെ കുറിച്ചുള്ള രണ്ട് ഉദാഹരണങ്ങളും എഴുതാൻ വേണ്ടി ഒരു പക്ഷെ ചോദിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഷോർട്ട് വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് വിവരാവകാശ കമ്മീഷനാണ്, രണ്ടാമതായിട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്, മൂന്നാമതായിട്ട് ഓംബുഡ്സ്മാൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി അതേപോലെ തന്നെ മൂന്നാമതായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സേവനാവകാശ നിയമത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നാലാമതായിട്ട് ലോക്പാൽ ലോകായുക്ത ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ലോക്പാലും അതേപോലെ തന്നെ ലോകായുക്തയും തമ്മിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ അഞ്ചാമതായിട്ട് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കാവുന്ന രണ്ട് മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈ ഗവേൺസ്, അതേപോലെ തന്നെ ഈ ഗവേൺസിന്റെ പ്രയോജനങ്ങൾ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളായിട്ട് ഈ ഒരു വർഷം മൂന്നാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് നോൺ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുള്ളൂ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നാലാമത്തെ അധ്യായമാണ്. അപ്പോൾ നാലാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് ആറ് മാർക്കിനുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായിട്ടും ചോദിക്കുക. അവിടെ ഏതൊക്കെയാണ് ആ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകൾ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവയുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് റൈറ്റ് വാരി മാൽവാരി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങൾ കർഷകരെ ബാധിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ശിപായിമാരെ കുറിച്ചും അതോടുകൂടെ തന്നെ നാട്ടുരാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ അഞ്ചാമതായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് വയനാട്ടിലെ കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു നാലാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കാവുന്ന ആറ് മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അഥവാ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആ ഒരു കാരണങ്ങൾ താഴെ പറയുന്ന ആ ഒരു ഹിൻസുകളുടെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് കർഷകരുടെയും കരകൗശല ജോലിക്കാരുടെയും ദുരിതപൂർണമായുള്ള ജീവിതങ്ങളിൽ കാണുന്ന പ്രധാനമായിട്ടും എഴുതി കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു സൂചകമാണ് നാട്ടുരാജാക്കന്മാരുടെ അസംതൃപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഹിൻസ് ആണ് ശിപായിമാർക്കിടയിൽ
പോലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഹിൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാലാമത്തെ അധ്യായത്തെ ബേസ്ഡ് കൊണ്ട് ചോദിക്കാവുന്ന 6 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 5ാമത്തെ അധ്യായമാണ്. അപ്പോൾ 5ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സംസ്കാരവും ദേശീയതയും എന്ന അധ്യായമാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ്ഡ് കൊണ്ട് പ്രധാനമായിട്ടും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് കൊണ്ട് പ്രധാനമായിട്ടും 1 മാർക്കിനുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു അധ്യായത്തെ ബേസ്ഡ് കൊണ്ട് ചോദിക്കാവുന്നതാണ്. അവിടെ ഏതൊക്കെയാണ് ആ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1ാമത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് രാജ് മോഹൻ റായി ആണ്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത് രാം മോഹൻ റായി എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ 2ാമതായിട്ട് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും, ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് കേശവ ചന്ദ്രസെന്നാണ്. ഇനി അതേപോലെ തന്നെ 3ാമതായിട്ട് മറ്റൊരു വാക്കാണ്, അഥവാ വിദ്യാസമ്പന്നൻ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഈ വാക്ക് ആരാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് വിരേശ ലിംഗമാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, പൂനെയിലെ ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ച സംഘടന ഏതാണ്? അവിടെ ആ ഒരു സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ 1 മാർക്കിന്റേതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ബോക്സ് തന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എക്സാമിന് നമുക്ക് എന്തായാലും സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ 1ാമതായിട്ട് എഡ്യൂക്കേഷൻ പോലെ നാഷണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോക്കസ് ഏരിയ ബേസ് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബോക്സ് ആണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് 1ാമതായിട്ട് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത് ഗോവിന്ദ റാനടയാണ്. ഇനി അതേപോലെ തന്നെ 2ാമതായിട്ട് വിശ്വഭാരതി സർവകലാശാലയാണ്. അപ്പോൾ അത് സ്ഥാപിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതേപോലെ തന്നെ ജാമിയ മില്ല സാക്കിർ ഹുസൈൻ ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ ആണ്. അതേപോലെ തന്നെ വനിതാ സർവകലാശാല മഹാരാഷ്ട്ര 1916 ഡി കെ കർവയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് വാർധാ വിദ്യാഭ്യാസ പദ്ധതി 1937 കൊണ്ടുവന്നിരിക്കുന്നത് ഗാന്ധിജിയാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഓർത്ത് വെക്കേണ്ടത്. അവിടെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ്, അതേപോലെ തന്നെ ആരൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഓർത്ത് വെച്ചാൽ മതിയാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തെ ബേസ്ഡ് ചോദിക്കാവുന്ന മറ്റൊരു ചേരുമ്പടി ചേർക്കലാണ്. അവിടെ ആ ഒരു ബോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് അഥവാ നാഷണലിസം ഇൻ ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 1ാമതായിട്ട് ഭാരത് മാത. അപ്പോൾ ഭാരത് മാത എന്ന് പറയുമ്പോൾ അഭിനേന്ദ്രനാഥ ടാഗോർ ആണ്. അതേപോലെ തന്നെ 2ാമതായിട്ട് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആണ്. അപ്പോൾ അഭിനേന്ദ്രനാഥ ടാഗോർ തന്നെയാണ്, കൊൽക്കത്തയിലാണ്. ഇനി അതേപോലെ തന്നെ 3ാമതായിട്ട് സതി ഗ്രാമാമിയാണ് ചെണ്ടക്കാരൻ. അപ്പോൾ നന്ദലാൽ ബോസ് ആണ് എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അമൃത ഷേർഗിൽ. അപ്പോൾ എന്താണ്, ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ എന്താണ് ആ ഒരു ചേരുമ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോക്സ് കാരണമൊക്കെ വിദ്യാർത്ഥികൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എ ബി കോളങ്ങൾ തന്നുകൊണ്ട് നോൺ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിലും താഴെ പറയാൻ പോകുന്ന ഏതെങ്കിലും എന്താണ് ക്വസ്റ്റ്യൻസുകൾ 1 മാർക്കിന്റേതായിട്ട് വരാവുന്നതാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എ ബി കോളങ്ങൾ നമുക്ക് നോക്കിയാൽ അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന റിയൽ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ 1ാമതായിട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണത്. അതേപോലെ തന്നെ 2ാമതായിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്, ആനി ബസന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 3ാമതായിട്ട് ഹിതകരണി സമാജാണ്. അപ്പോൾ വിരേശ ലിംഗമാണ്. ഇനി അതേപോലെ തന്നെ 4ാമതായിട്ട് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആണ്, എ വി രാമസ്വാമി നായ്ക്കലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ എ ബി കോളങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ 2ാമത്തെ ബോക്സ് ആണ് നോക്കാൻ പോകുന്നത്, എ ബി കോളങ്ങളാണ്. അപ്പോൾ 1ാമത്തെ കോളത്തിൽ ആര്യ സമാജമാണ്. അപ്പോൾ ആര്യ സമാജം പറയുമ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 2ാമതായിട്ട് രാമകൃഷ്ണ മിഷൻ ആണ്, സ്വാമി വിവേകാനന്ദനാണ്. അതേപോലെ തന്നെ 3ാമതായിട്ട് പ്രാർത്ഥനാ സമാജമാണ്, അഥവാ ആത്മാറാം പാണ്ഡുരംഗാണ്. ഇനി അതേപോലെ തന്നെ 4ാമതായിട്ട് സത്യശോധക സമാജമാണ്, ജ്യോതിബാ ഫുലെയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ബ്രഹ്മ സമാജമാണ്. അപ്പോൾ ബ്രഹ്മ സമാജം എന്ന് പറയുമ്പോൾ രാജാറാം മോഹൻ റായ് ആണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് ഹിന്ദു വിധവ പുനർവിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1986 നിയമമാണ്. അപ്പോൾ ആ ഒരു നിയമം എന്ന് പറയുമ്പോൾ യേശുചന്ദ്ര വിദ്യാസാഗറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്
ശാരദ സദനാണ്, അപ്പോൾ പണ്ഡിത രാമഭായിയാണ്. ഇനി അതേ വചനം ഏറ്റവും അവസാനമായിട്ട് അലിഗഡ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവൾ ആ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നിരിക്കുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ എ ബി ബോക്സിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതേ വചനം മറ്റൊരു എ ബി ബോക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അഥവാ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ വില്യം ജോൺ ആണ്. ഇനി അതേ വചനം മറ്റൊന്ന് കൽക്കട്ട മദ്രസയാണ്. അപ്പോൾ കൽക്കട്ട മദ്രസ എന്ന് പറയുമ്പോൾ വാറൻ ഹോസ്റ്റിംഗ്സ് ആണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ബനാറസ് സംസ്കൃത കോളേജാണ്. ജനാർദ്ദൻ ഡങ്കൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവൾ മെക്കാളോ പ്രഭുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ മൂന്നാമത്തെ ബോക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ നാലാമത്തെ മറ്റൊരു ബോക്സ് ആണ്. അപ്പോൾ എ ബി കോളങ്ങളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എ കോളത്തിലുള്ളത് അമൃത് ബസാർ പത്രികയാണ്. അപ്പോൾ അമൃത് ബസാർ പത്രിക എന്ന് പറയുമ്പോൾ ശിശിർകുമാർ ഘോഷ് ആണ് ആ അമൃത്സർ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് ബോംബെ സമാദരാണ്. അപ്പോൾ ഫർദുർജി മർസർ ബാൻ ആണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് കേലസരിയാണ്, മറാത്തയാണ്. അപ്പോൾ ബാലഗംഗാധർ തിലക് ആണ്. ഇനി അതേപോലെ തന്നെ വോയിസ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് ദാദാഭായ് നവറോജി ആണ്. അതേപോലെ തന്നെ യങ് ഇന്ത്യ ഹരിജൻ എന്നീ പ്രയോഗങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് അൽ ഹിലാൽ ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് വന്നേ മാതരമാണ്. അപ്പോൾ വന്നേ മാതരം എന്ന് പറയുമ്പോൾ ലാല ലജ്പത് റായി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബോക്സിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ബോക്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ ബി കോളമായിട്ട് കൊടുത്താൽ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമതായിട്ട് ആനന്ദമഠമാണ്. അപ്പോൾ ആനന്ദമഠം എന്ന് പറയുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് നീൽ ദർപ്പൺ. അപ്പോൾ നീൽ ദർപ്പൺ എന്ന് പറയുമ്പോൾ ദിനബന്ധു മിത്രയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് സാരെ ജഹാംസെ അച്ഛയാണ്. അപ്പോൾ സാരെ ജഹാംസെ അച്ഛ എന്ന് പറയുമ്പോൾ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. ഇനി അതേപോലെ തന്നെ ഏ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഗീതാഞ്ജലി അതേപോലെ തന്നെ ഗോരയുമാണ്. രവീന്ദ്രനാഥ് ടാഗോറാണല്ലോ ഗീതാഞ്ജലിയുടെ ഒക്കെ പിതാവായിട്ട് അറിയപ്പെട്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നിബന്ധമാലയാണ്. അപ്പൊ നിബന്ധമാല എന്ന് പറയുമ്പോൾ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഹയാത്തി സാദ് ആണ്. അപ്പോൾ ഹയാത്തി സാദ് എന്ന് പറയുമ്പോൾ അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് സേവാ സദൻ, അതേപോലെ തന്നെ പ്രേമാശ്രമം എന്നുള്ളതാണ്. അപ്പോൾ പ്രേംചന്ദ്രാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അഞ്ചാമത്തെ അധ്യായത്തെ ബേസ്ഡ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളായിട്ട് നോൺ ഫോക്കസിൽ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട എ ബി കോളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആറാമത്തെ അധ്യായമാണ്. അപ്പോൾ ആറാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സമരവും സ്വാതന്ത്ര്യം എന്ന അധ്യായമാണ്. അപ്പോൾ ഈ അധ്യായത്തെ ബേസ്ഡ് ചെയ്ത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫോക്കസിന് ബേസ്ഡ് ചെയ്തുകൊണ്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നാല് ക്വസ്റ്റ്യൻസുകൾ മാത്രമായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു എസ് എ ക്വസ്റ്റ്യനാണ് നിസ്സഹകരണവും അതേപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് മറ്റൊരു എസ് എ ക്വസ്റ്റ്യനാണ് ഗാന്ധിജിയും നിയമലംഘനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നാലാമത്തെ ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യനാണ് കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാല് എസ് എ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആറാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്, ഫോക്കസ് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളും ആണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഏഴാമത്തെ അധ്യായമാണ്. അപ്പോൾ ഏഴാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന അധ്യായമാണ്. അപ്പോൾ ഈ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഫോക്കസ് ചെയ്തിൽ നിന്നാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ 4 മാർക്കിന്റേതായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യൻസുകൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ വി പി മേനോനും വഹിച്ച പങ്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ പങ്ക് കാണാൻ എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വതന്ത്ര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു തത്വങ്ങളെ കാര്യങ്ങൾ അതേപോലെ തന്നെ നെഹ്റുവിന്റെ വിദേശ നയങ്ങളെ കാണൊക്കെ വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് എന്താണ് പഞ്ചശീല തത്വങ്ങൾ. അതേപോലെ തന്നെ ഈ ഒരു പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായുള്ള ഇന്ത്യയുടെ സമീപനങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 4 ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് 4 മാർക്കിന്റേതായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏഴാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ 3 മുതൽ 7 വരെയുള്ള എല്ലാ അധ്യായങ്ങളും ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ഓരോ അധ്യായങ്ങളും ബേസ് ചെയ്തുകൊണ്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്.
ചോദിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ കൂടി എന്താണ് അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ